മന്ത്രി പി പ്രസാദിനെ വേദിയിലിരുത്തി പറഞ്ഞ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് നടൻ ജയസൂര്യ. പിന്നെ അനുഭവിച്ചോട്ടോ. ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മുടെ കൃഷിക്കാര് പട്ടിണി ഇരിക്കുകയാണ്. തിരുവോണ ദിവസം കുറച്ച് കാലമായി മനസ്സിൽ അടക്കി വെച്ചിരുന്നൊക്കെ പുറത്തു പറഞ്ഞപ്പോ എന്തൊരാശ്വാസം. കർഷക മേഖലയെ കുറിച്ച് ജയസൂര്യയുടെ വെളിപ്പെടുത്തൽ ശരിവെക്കുന്ന രീതിയിലാണ് പാലക്കാട്ടെ കർഷകരുടെ അനുഭവങ്ങൾ. യഥാർത്ഥത്തിൽ കൃഷിക്കാർക്ക് പണം യഥാർത്ഥം വാങ്ങുമ്പോ തന്നെ കാശ് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് പരമാർത്ഥമാണ്. കർഷകർക്ക് വേണ്ടി സംസാരിക്കുന്നവരെ പോലും മറ്റൊരു കുറ്റിയിൽ കിട്ടുന്നത് അങ്ങേയറ്റം മ്ലേച്ഛമാണ് എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. ഞങ്ങളെ പോലുള്ള പാവങ്ങളുടെ മെക്കിട്ട് കയറുന്ന, ഞങ്ങളെ മാന്യമായി ജീവിക്കാൻ സമ്മതിക്കാത്ത ഇവനെയൊക്കെ എം ജി റോഡിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് കുരിച്ചു നിർത്തി കൂമ്പിലിടിച്ച് ബാക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് വായിൽ തിരികെ കത്തിച്ച് ചാമ്പലാക്കണമെന്നാണ് എന്റെ ആത്മാർത്ഥമായ അഭിപ്രായം. ജയസൂര്യ സംഘപരിവാറുകാരനാക്കാനാണ് സൈബർ ആക്രമണം കൊഴുക്കുന്നത്. ഈ നാട് നന്നാവണമെങ്കിൽ ആദ്യം ഭരണവർഗം നന്നാവണം. എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. ജയസൂര്യ പറഞ്ഞത് വളരെ അർത്ഥവത്തായ കാര്യമാണ്, കൃത്യമായിട്ടുള്ള കാര്യമാണ്. യാഥാർത്ഥ്യങ്ങൾ എന്താണെന്നുള്ള കാര്യവും വസ്തുതകൾ എന്താണെന്നുള്ള കാര്യവും ജനങ്ങൾ അറിയേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. ഇതെന്താ ഞങ്ങളെ ഇങ്ങനെ ഇട്ടുകൊണ്ട് കാണിക്കുന്നത്? ഞങ്ങളുടെ സാധനം എടുത്തോണ്ട് പോയ കാശല്ലേ തരുന്നത്? ആര് വേണേ പരിക്കുവോ കക്കുവോ മുടിയോ എന്ത് വേണേ ചെയ്തു, പക്ഷെ ഞങ്ങളുടെ പൈസ, ഞങ്ങളുടെ സാധനം മേടിച്ചോണ്ട് പോയ പൈസ ഇങ്ങ് തിരിച്ചു തരണം. ഞങ്ങൾക്ക് അടുത്ത കൊല്ലം കൃഷി ചെയ്യണം. വലിയ നാണക്കേടായി പോയി. കൃഷിക്കാരന് ലഭ്യമാവേണ്ടുന്ന പണം വളരെ വേഗത്തിൽ ലഭ്യമാക്കുന്നതിനുള്ള എല്ലാ ഇടപെടലുകളും ബാങ്കുകൾ, പ്രത്യേകിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തീർത്ത ഒരു പ്രതിസന്ധിയാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇതാ അതൊക്കെ പണം നേരത്തെ അക്കൗണ്ടിൽ ഗവൺമെന്റ് മേടിച്ചിട്ട് സംസ്ഥാന ഗവൺമെന്റ് വില വർദ്ധിച്ചിട്ടുമില്ല, നിലവിൽ ഉണ്ടായിരുന്ന വില കുറയ്ക്കുകയാണ് ചെയ്തത്. സപ്ലൈക്കൊക്കെ ഈ സീസണിൽ നെല്ല് നൽകിയ വിനത്തിലുള്ള നൽകാനുണ്ടായിരുന്ന തുക പൂർണ്ണമായും ജൂലൈ മാസം തന്നെ നൽകിയിട്ടുണ്ട്. കള്ളനവൻ പെരിങ്കള്ളൻ എന്റെ കൈ കിട്ടിയിട്ടില്ല. പറഞ്ഞു പറ്റിച്ചോണ്ടിരിക്കുവല്ലേ, തേ വന്ന് തേ വന്നല്ലേ ഇവര് പറയുന്നത്, എവിടെ വരുന്നു? തീർച്ചയായിട്ടും അതിനകത്ത് ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. ഇത്തരം സമരങ്ങൾ കൊണ്ടുവരുന്നതിനകത്ത് ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. ആ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇത്തരം പരിപാടി എല്ലാം അരങ്ങേറിയിട്ടുള്ളത്. നിനക്കതൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നത്? മന്ത്രിമാർ പറയുന്നു കൊടുത്തിന്, പക്ഷെ കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ള കർഷകർ പറയുന്നു കിട്ടിയിട്ടില്ല. ഇവിടുത്തെ പാവം പിടിച്ച കർഷകർക്ക് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാർക്ക് ഇപ്പോഴും നെൽകർഷകർക്ക് അവര് കൊടുത്ത നെല്ലിന്റെ പൈസ കിട്ടാതെ അവര് വളരെയധികം വേദനയിൽ നിൽക്കുകയാണ്. ഇപ്പൊ നമുക്ക് 6 മാസമായി നെല്ല് കൊടുത്തിട്ട് അതിന്റെ വില പോലും കിട്ടുന്നില്ല, സമയത്തിന് കിട്ടുന്നില്ല എന്ന് പറയുമ്പോ കൃത്യമായി ന്യായമായി തരാണ്ടിരുന്ന പിന്നെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? കടം വാങ്ങിക്കാൻ വഴിയില്ല, സംഭരിച്ച നെല്ലിന്റെ പൈസയില്ല, കാലാവസ്ഥ ചതിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും നെൽകൃഷിയിൽ നിന്ന് അകലുകയാണ് ജയസൂര്യ പറഞ്ഞതിനെ അക്കമിട്ട് അടിവരയിടുകയാണ് പാലക്കാട്ടെ കർഷകർ. നവകേരളം വരും, അപ്പൊ തന്നെ എല്ലാം ശരിയാവും. ഒരു പുതിയ നാട്, അതാണ് നവകേരളം എന്തുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഇവിടെ വാദപ്രതിവാദങ്ങൾ നടക്കുകയാണ്. ഒരു ഉച്ച കഴിയുമ്പോൾ നമ്മളെ ശ്രീലങ്കൻ ക്രിക്കറ്റ് താരം, പണ്ടത്തെ താരം സനത്ത് ജയസൂര്യ മൂപ്പരെ ഫേസ്ബുക്ക് പേജ് തുറന്നു നോക്കുമ്പോൾ കുറേ അന്യഭാഷയിലുള്ള കമൻ്റ്, പ്രധാനമായിട്ടും മലയാളത്തിൽ. നിങ്ങൾ പറഞ്ഞത് വളരെ നന്നായി, അഭിപ്രായം രേഖപ്പെടുത്തിയതിന് നന്ദി, നിങ്ങൾ പറഞ്ഞ ശരിയായില്ല, അങ്ങനെ പല പല രീതിയിലുള്ള കമൻ്റുകൾ. മൂപ്പര് ഇത് എന്താണ് എന്ന് മൂപ്പരൊക്കെ പിടിയും കിട്ടുന്നില്ല, ഇങ്ങനെ ഒരേ ആലോചന. അപ്പോഴാണ് സംഗതി അങ്ങനെ ആലോചിച്ച് ഒരു വഴിക്കായത്. ഈ ജയസൂര്യയാണ് ആ ജയസൂര്യ എന്നാണ് കരുതിയത്. ഇപ്പം എങ്ങനെ ഇരിക്കണം?